പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. യേശുവിനോടൊപ്പം എന്ന ഈ ടി വി പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ സ്വീകരണ മുറികളിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുക. പ്രിയമുള്ളവരെ, കർത്താവ് എത്ര വിശ്വസ്തമായി, എത്ര അത്ഭുതകരമായാണ് നമ്മെ ഓരോ ദിവസവും നടത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഭാരവും ദുഃഖവും നിരാശയുമൊക്കെ കടന്നു വന്നു. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ കർത്താവ് നമ്മെ ഓരോ സമയത്തും വചനത്തിലൂടെ ഇടപെട്ട് നമ്മുടെ മനുഷ്യനെ, നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തി നമ്മെ വീണ്ടും മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെ ഇടയാക്കിയതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഓരോ പ്രഭാതത്തിലും കർത്താവ് ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട്, കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട്, സ്തുതിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ദിവസത്തെ ആരംഭിക്കാം. ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക. അതേ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ എല്ലാം ശരിയാകുമ്പോൾ മാത്രമല്ല, കഷ്ടത്തിൻ്റെയും വേദനയുടെയും ദുഃഖത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ഇല്ലായ്മയുടെയും സമയത്തും ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയത. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 34-ാമത്തെ സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ദാവീദിനോട് ചോദിച്ചാൽ ദാവീദിന് ദൈവത്തെ സ്തുതിക്കുവാനുള്ള സാഹചര്യമല്ല തൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. തൻ്റെ മകനായിരിക്കുന്ന അബ്ഷാലോം പോലും തന്നെ തകർത്ത് കളയാൻ, തൻ്റെ ജീവനെ അപഹരിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം തൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ ആ വിധത്തിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നൊരു ദൈവമനുഷ്യൻ ഐ മീൻ താൻ സങ്കീർത്തനം എഴുതുമ്പോൾ പറയുന്നത് എൻ്റെ പ്രതിസന്ധിയെക്കുറിച്ചല്ല, മറിച്ച് താൻ പറയുക, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അതെ, അത് തൻ്റെ ഒരു തീരുമാനമാണ്. താൻ ദൈവസന്നിധിയിൽ തൻ്റെ തീരുമാനത്തെ ഉറക്കെ പ്രഖ്യാപിക്കുക, ഞാൻ ദൈവത്തെ സ്തുതിക്കും, ഞാൻ ദൈവത്തെ ആമേൻ മഹത്വപ്പെടുത്തും. അതെ, നമ്മുടെ ജീവിതത്തിലും ദാവീദിൻ്റെ അനുഭവം നമുക്കും ഒന്ന് പകർത്താം. ജീവിതത്തിൽ എത്ര നല്ല അനുഭവമാണത്, കർത്താവിനെ സ്തുതിക്കുക, കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന ഇടത്ത് ദൈവത്തോട് പ്രാർത്ഥനയോടെ ആമേൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ആമേൻ ദൈവസന്നിധിയിൽ ആമേൻ പ്രാപിക്കുവാനുള്ള ഒരു മനസ്സോടെ നിങ്ങൾ അടുത്തു വരുമെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ വചനത്തിലൂടെ, ആമേൻ വ്യക്തിപരമായുള്ള ദൂതുകളിലൂടെ നിങ്ങളെ സ്പർശിക്കും, നിങ്ങളെ ബലപ്പെടുത്തും, നിങ്ങളെ കർത്താവ് തൊടും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഈ ടി വി പ്രോഗ്രാം കാണുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ വിളിക്കുക, ഞങ്ങളെ അറിയിക്കുക. ആമേൻ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതമായി തീരട്ടെ. വചനത്തിലൂടെ കർത്താവ് നമ്മെ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ ശ്രദ്ധയോടെ, വളരെ പ്രാർത്ഥനയോടെ നമുക്ക് വചനത്തെ കേൾക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന വചനം സങ്കീർത്തനങ്ങൾ 107:20 വാക്യത്തിൽ നിന്നാണ്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. സങ്കീർത്തനക്കാരൻ ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അവിടെ പറയുകയാണ്. എന്താണ് ദൈവവചനത്തിൻ്റെ ശക്തി? ദൈവവചനത്തിന് എന്ത് ചെയ്യാൻ കഴിയും? ഞാനിങ്ങനെ പറയാറുണ്ട്, ദൈവവചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. ദൈവത്തിൽ മറഞ്ഞു കിടക്കുന്ന ശക്തി എന്താണെന്ന് നിങ്ങൾ അറിയണമെങ്കിൽ ദൈവവചനത്തെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ ഒഴിച്ച് നാം ഈ ഭൂമിയിൽ കാണുന്ന സകല വസ്തുക്കളെയും, ഭൂമിയിലുള്ള ജന്തുക്കൾ, ജീവജാലങ്ങൾ, സസ്യങ്ങൾ, നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന സകലതും, ഭൂമിയെയും ഭൂമിയിലുള്ളതിനെയും ആകാശത്തിലുള്ളതിനെയും ദൈവം സൃഷ്ടിച്ചത് തൻ്റെ വാക്കുകൊണ്ടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വാക്കിനകത്ത്, ദൈവത്തിൻ്റെ ശബ്ദത്തിനകത്ത് അത്രമാത്രം ശക്തി
ഒളിഞ്ഞു കിടപ്പുണ്ട്. ഓരോ തവണയും ഞാനും നിങ്ങളും വചനം വായിക്കുമ്പോൾ, വചനത്തിൽ നിന്ന് ദൈവ ശബ്ദത്തെ നാം കേൾക്കുമ്പോൾ, ഒരുപക്ഷെ ആമീൻ ടി വിയിലൂടെ ആയിരിക്കാം നിങ്ങൾ കേൾക്കുന്നത്, ഒരുപക്ഷെ മറ്റൊരു മാധ്യമത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ വ്യക്തിപരമായി നിങ്ങൾ ദൈവവചനം കേൾക്കുകയോ പ്രസംഗങ്ങൾ കേൾക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ട സത്യം, നിങ്ങൾ കേൾക്കുന്ന വചനം ദൈവത്തിൻ്റെ ശബ്ദമാണ്. ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കുവാനുള്ള, ദൈവത്തിന് നിങ്ങളോട് പറയുവാനുള്ള ദൈവത്തിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. അതേ പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിലും നിങ്ങൾ വചനം കേൾക്കുമ്പോൾ വചനത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയാതെ പോകരുത്. ശ്രദ്ധിച്ചേ, സങ്കീർത്തനക്കാരൻ പറയുക, അവൻ വചനമയച്ച് അവരെ സൗഖ്യമാക്കി. ദൈവത്തിൻ്റെ വചനം അത് ചലിക്കുന്നതാണ്. ഞാനിവിടെ നിന്ന് ഒരു വചനം നിങ്ങളോട് സംസാരിക്കുമ്പോൾ, ഒരുപക്ഷെ മൈലുകൾക്കപ്പുറത്ത്, കിലോമീറ്ററുകൾക്കപ്പുറത്ത്, ദൂരദേശങ്ങളിലായിരിക്കുന്ന നിങ്ങൾ ഈ വചനത്തെ സ്വീകരിച്ച് അതിനോട് ആമേനെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രതികരിക്കുമ്പോൾ സംഭവിക്കുന്നത്, ഈ വചനം നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരും. ആരെല്ലാം അതിനെ സ്വീകരിക്കാൻ തയ്യാറാണോ, ആരെല്ലാം അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ, അവരുടെ എല്ലാം ഉള്ളത്തിൽ ഈ വചനം പരിവർത്തിക്കുവാനായിട്ട് തുടങ്ങും. ശ്രദ്ധിച്ച്, യേശു കർത്താവ് ഒരിക്കൽ വചനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, വചനത്തിൻ്റെ കേൾവിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ആമീൻ, വിവിധ ഇടങ്ങളിൽ വീണ വിത്തിനെക്കുറിച്ച് യേശു കർത്താവ് പറയുന്നുണ്ട്. അവിടെ ഫലം പുറപ്പെടുവിച്ച വിത്ത്, ഫലവത്തായ വിത്ത്, ആമീൻ, ആ വിത്തിൻ്റെ അകത്തു നിന്ന് ഫലം പുറത്തു വരാനുള്ള കാരണം അത് വീണ ഇടം ഒരുക്കപ്പെട്ടതായിരുന്നു. അത് വീണ സ്ഥലം, അത് ആമീൻ അതിനെ സ്വീകരിക്കുവാൻ, ആ വിത്തിനെ സ്വീകരിക്കുവാൻ ഒരുങ്ങിക്കിടക്കുന്ന ഒരിടത്തേക്കാണ് ആ വിത്ത് വീണത്. അതുകൊണ്ട് ആ വിത്തിനകത്തുള്ള ഫലം അത് പുറപ്പെടുവിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെയെങ്കിൽ ദൈവവചനം നമ്മുടെ ഉള്ളത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവവചനം നമ്മിലെ ആമേൻ ഹൃദയത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ശബ്ദം, ആമേൻ, ദൈവത്തിൻ്റെ ആമേൻ പ്രവാചകന്മാരിലൂടെ, ദൈവത്തിൻ്റെ വചനത്തിലൂടെ, ശുശ്രൂഷകന്മാരിലൂടെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ടത്, ആമേൻ, ഒരുക്കമുള്ള ഹൃദയത്തോടെ ഞാനും നിങ്ങളും അതിനെ സ്വീകരിക്കുമ്പോൾ, ആമേൻ, ആ വചനത്തിൽ നിന്ന് ഒരു ജീവൻ പുറപ്പെടും, ആ വചനത്തിൽ നിന്ന് ദൈവശക്തി പുറപ്പെടും. അതെ, ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുക, വചനം നിന്നെ സൗഖ്യമാക്കുന്നതാണ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഉദാഹരണം, അതിന് തെളിവുണ്ടോ ബൈബിളിൽ? വചനം അയച്ച് സൗഖ്യമാക്കിയ ചരിത്രമുണ്ടോ? തീർച്ചയായും ഉണ്ട്. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ യേശു അനേകരെ തൊട്ട് സൗഖ്യമാക്കിയത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശു പലരെയും സ്പർശിച്ചു. എന്നാൽ ഒരു പ്രധാനപ്പെട്ട അത്ഭുതം യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ, പരസ്യ ശുശ്രൂഷയിൽ നാം കാണുമ്പോൾ, അവിടെ ഒരു ശതാധിപനായിരിക്കുന്ന മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ കടന്നു വരുന്നത് നമുക്ക് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. അനേകർ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നുണ്ട്. അനേകർ യേശുവിൽ നിന്ന് അനുഗ്രഹവും സൗഖ്യവും വിടുതലും പ്രാപിക്കുന്നുണ്ട്. എന്നാൽ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന ഈ ശതാധിപൻ യേശുവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവവചനത്തിൻ്റെ ആമീൻ കരുത്തെന്താണെന്ന് ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് ആ വചനഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. വളരെ ആഴമേറിയ ചില ചിന്തകൾ ഈ പ്രഭാതത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക. ഈ വചനം വെറുതെയല്ല സംസാരിക്കുന്നത്. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, ഈ വചനം സംസാരിക്കുമ്പോൾ തന്നെ ചില രോഗികൾ സൗഖ്യമാകുന്ന പകലാണ്. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, ഈ വചനഭാഗം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, അവൻ വചനമയച്ച് അവരെ സൗഖ്യമാക്കി. അങ്ങനെയെങ്കിൽ ഈ വചനത്തിന് നിന്നെ സൗഖ്യമാക്കാൻ കഴിയും. മാത്രമല്ല, ആമീൻ 107-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു എന്നാണ്. ആർക്കും ഉയർത്താൻ കഴിയാത്ത, ആർക്കും സഹായിക്കാൻ കഴിയാത്ത, ആമീൻ, നീ വീണുപോയ, പരാജയപ്പെട്ടു പോയ, താളടിയായി പോയ ആ കുഴിയിൽ നിന്ന് നിന്നെ ഉയർത്തുന്നത് മനുഷ്യൻ്റെ കരമല്ല, ദൈവത്തിൻ്റെ വചനമാണ്.
നമുക്ക് ആ ശതാധിപനുമായി ബന്ധപ്പെട്ടുള്ള സുവിശേഷത്തിലെ ഒരു വാക്യഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. മത്തായി സുവിശേഷം 8:5 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ കഫർനഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവ്, എൻ്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ചു പറഞ്ഞു. അവൻ അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവെ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്കു മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യം വരും, ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യൻ ആകുന്നു, എൻ്റെ കീഴിൽ പടയാളികളുണ്ട്, ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു, എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ശ്രദ്ധിക്കുക, 8:5-10 വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. അവിടെ ശതാധിപനായിരിക്കുന്ന മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നിട്ട് ആമൻ തൻ്റെ ഭവനത്തിൽ രോഗിയായി കിടക്കുന്ന ബാല്യക്കാരൻ്റെ ആമൻ രോഗവിവരത്തെക്കുറിച്ച് യേശുവിനോട് പറയുക. ബാല്യക്കാരൻ്റെ സൗഖ്യത്തിന് വേണ്ടി ഈ യജമാനൻ യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ തിരിച്ചറിയേണ്ടത്, യേശുവിൻ്റെ അടുക്കൽ ഇപ്പോൾ പലരുമുണ്ട്. ഒരു വലിയ പുരുഷാരം യേശുവിൻ്റെ അടുക്കലുണ്ട്. പരീശന്മാരുണ്ട്, ന്യായശാസ്ത്രിമാരുണ്ട്, സദൂക്യരുണ്ട്, ജനക്കൂട്ടമുണ്ട്, പടയാളികളുണ്ട്. നമുക്കറിയില്ല ഏതെല്ലാം വിധത്തിലുള്ള ആളുകൾ യേശുവിനോടൊപ്പമുണ്ടെന്ന്. എന്നാൽ അവരുടെ ആരുടെയും മനസ്സിൽ ചിന്തിക്കാത്ത, അവരാരും നിരൂപിച്ചിട്ടില്ലാത്ത, അവരുടെ ബുദ്ധിക്കപ്പുറത്തുള്ള ഒരു ദൈവീകമായ വെളിപ്പാടാണ് ശതാധിപൻ ഇവിടെ സംസാരിക്കുന്നത്. നമുക്കറിയാം യേശുവിൻ്റെ ശുശ്രൂഷ പല മനുഷ്യരും അംഗീകരിച്ചിട്ടില്ല. പലർക്കും യേശുവിൻ്റെ ശുശ്രൂഷയെ, യേശു ചെയ്യുന്ന അധികാരം, യേശു പറയുന്ന വചനം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്നാൽ ഈ ശതാധിപനായിരിക്കുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന് യേശുവിൻ്റെ അധികാരത്തെ പൂർണ്ണമായി മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ഈ ശതാധിപൻ തൻ്റെ ബാല്യക്കാരൻ്റെ രോഗവിവരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യേശു തിരിച്ചു പറയുന്നത്, ഞാൻ അവിടെ വന്ന് അവനെ സൗഖ്യമാക്കും. എന്നാൽ ആ മനുഷ്യൻ്റെ മറുപടി വളരെ വ്യത്യസ്തമാണ്. അത് യേശു കടന്നു വരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ യേശുവിനോട്, ഭവനത്തിൽ കടന്നു വാ, എന്നോടൊപ്പം സമയം ചിലവിട്, എൻ്റെ ബാല്യക്കാരനെ ഒന്ന് തൊട്ട് സൗഖ്യമാക്ക് എന്നെല്ലാം ഉള്ള പ്രതികരണമാണ് ഞാനും പ്രതീക്ഷിച്ചത്. എന്നാൽ വചനത്തിൽ പറയുന്നു, ഈ മനുഷ്യൻ യേശുവിനോട് പറയുക, നിങ്ങൾ എൻ്റെ ഭവനത്തിൽ വരണ്ട, മറിച്ച് ഇവിടെ നിന്നുകൊണ്ട് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. അർത്ഥം, അവന് മനസ്സിലായി യേശുവിൻ്റെ വാക്കിനകത്ത് ഒരു വലിയ ശക്തി മറഞ്ഞു കിടപ്പുണ്ട്. പ്രിയമുള്ളവരെ, എത്രയോ തവണ ഞാനും നിങ്ങളും വചനം കേൾക്കുന്നു. പലപ്പോഴും വചനം നമ്മുടെ ഉള്ളിൽ മാറ്റം വരുത്താത്തതിൻ്റെ കാരണം, വചനം നമ്മിൽ ഒരത്ഭുതവും ഉളവാക്കാത്തതിൻ്റെ കാരണം, വചനത്തിന് ശക്തിയില്ലാത്തതുകൊണ്ടല്ല, കേൾക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ അതിനെ സ്വീകരിക്കുവാൻ, അതിനെ അതുപോലെ അവൻ ഉൾക്കൊള്ളുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നില്ല. ഇവിടെ ശതാധിപൻ യേശുവിനോട് പറയുന്ന മറുപടി നമുക്കൊന്നുകൂടി ഒന്ന് വായിക്കാം. 9 ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകുന്നു, എൻ്റെ കീഴിൽ പടയാളികളുണ്ട്, ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു, എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ശ്രദ്ധിക്കുക, ഈ ശതാധിപൻ യേശു തൻ്റെ ഭവനത്തിലേക്ക് തൻ്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കാൻ വരികയാണ് എന്ന് പറയുമ്പോൾ അവൻ തിരിച്ച് യേശുവിനോട് പറയുന്ന മറുപടിയാണ് നാം ഇവിടെ വായിച്ചത്. നമുക്കറിയാം ശതാധിപൻ എന്ന ഈ മനുഷ്യൻ ഏകദേശം 100 വരുന്ന പട്ടാളക്കാർക്ക് അവരുടെ
ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ 100 വരുന്ന സൈനികരെ നിയന്ത്രിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ശതാധിപത്. അദ്ദേഹത്തിന് അധികാരമുണ്ട്. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ, അദ്ദേഹം ചില ആംഗ്യങ്ങൾ കാണിച്ചാൽ കൂടെ തൻ്റെ കൂടെയുള്ള ആളുകൾ പ്രതികരിക്കും. അങ്ങനെയുള്ള മനുഷ്യൻ, അധികാരമുള്ള മനുഷ്യൻ, ശക്തിയുള്ള മനുഷ്യൻ, തൻ്റെ വാക്കുകൾ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന ഈ മനുഷ്യൻ യേശുവിനെ കണ്ടപ്പോൾ അവന് മനസ്സിലായി, എനിക്ക് വാക്കുകൾ കൊണ്ട് മനുഷ്യരെ നിയന്ത്രിക്കാൻ കഴിയും, എന്നാൽ യേശുവിന് വാക്കുകൊണ്ട് എൻ്റെ സാഹചര്യത്തെ, അവൻ എൻ്റെ ബാല്യക്കാരൻ്റെ രോഗത്തെ നിയന്ത്രിക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, മനുഷ്യരുടെ അധികാരത്തിന് പരിമിതികളുണ്ട്, പരിധികളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ അധികാരത്തെ അവൻ ഒരു പരിമിതിക്കകത്തും നിനക്കും എനിക്കും ഉൾക്കൊള്ളിക്കാൻ കഴിയത്തില്ല. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ, ദൈവം ഒരു ശബ്ദം പുറപ്പെടുവിച്ചാൽ, ദൈവത്തിൻ്റെ വചനം ആമേൻ എന്നോട് നിങ്ങളോട് ഇടപെട്ടാൽ, ആ വചനത്തിനകത്തൂടെ എന്തെല്ലാം സംഭവിക്കാൻ കഴിയുമോ, ഏതെല്ലാം അത്ഭുതത്തിന് ആമേൻ പ്രവർത്തിക്കാൻ കഴിയുമോ, അതെല്ലാം ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് ആമേൻ വളരെ വ്യക്തമായി ആമേൻ ഒരു പ്രവചന ദൂതായി നിങ്ങളോട് കൈമാറുകയാണ്. ശ്രദ്ധിക്കുക, യേശുവിൻ്റെ അധികാരം ഈ ശതാധിപൻ തിരിച്ചറിഞ്ഞു. ശതാധിപൻ പറയുക, ഞാൻ വ്യക്തികളെ നിയന്ത്രിക്കുന്നത് വാക്കുകൊണ്ടാണ്. ഞാൻ മനുഷ്യരോട് ഇത് ചെയ്യുക, അവിടെ പോകുക, ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യർ എൻ്റെ വാക്ക് അനുസരിക്കും, കാരണം എനിക്കൊരു അധികാരമുണ്ട്. എന്നാൽ യേശുവിനെ കണ്ടപ്പോൾ അവന് മനസ്സിലായി, എൻ്റെ അധികാരത്തിന് പരിമിതിയുണ്ട്, എന്നാൽ യേശുവിൻ്റെ അധികാരത്തിന് പരിമിതികളില്ല. അവൻ ഇവിടെ നിന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ ആ വാക്കിനെ നിവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാർ അവൻ യേശുവിനോടൊപ്പമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഈ പ്രഭാതത്തിൽ പറയട്ടെ, ദൈവത്തിൻ്റെ വാക്ക് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പുറപ്പെട്ടാൽ ആ വചനത്തെ, ആ വാക്കിനെ നിയന്ത്രിക്കുന്നത് മനുഷ്യനല്ല, ആ വാക്കിനെ നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അവൻ ഭൂമിയെ നോക്കി ശൂന്യമായി പോയ, ഇരുട്ട് മൂടിക്കിടന്ന ഭൂമിയെ നോക്കി അവൻ ദൈവത്തിൻ്റെ വാക്ക് പുറപ്പെട്ടപ്പോൾ ആ വാക്കിനെ തടയാൻ ഇരുട്ടിന് കഴിഞ്ഞില്ല. ആ വാക്കിനെ തടയാൻ ആമെ പിശാചിനോ അവൻ്റെ ആമേൻ അവൻ്റെ കൂടെയുള്ള ദൂതന്മാർക്കോ കഴിഞ്ഞില്ല. ഇന്ന് ഈ പകലും ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയട്ടെ, ദൈവശബ്ദം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആമേൻ ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങളെ സൗഖ്യമാക്കും, ആമേൻ നിങ്ങളെ ആമേൻ വിടുവിക്കും എന്ന ശബ്ദം നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ അത് ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവിക ശബ്ദമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിനോട് ആമേൻ പറയാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, ആമേൻ ആ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ സംഭവിക്കും. നിങ്ങളുടെ ആമേൻ കുടുംബത്തിലുള്ളവരായിരിക്കാം ഒരുപക്ഷെ രോഗത്താൽ ഭാരപ്പെടുന്നത്, നിങ്ങളുടെ ഭവനത്തിലുള്ളവരായിരിക്കാം ഒരുപക്ഷെ രോഗത്താൽ ഭാരപ്പെടുന്നത്. പക്ഷെ ഇന്ന് ആമേൻ ഈ മുറിക്കകത്ത് ഇരുന്നു കൊണ്ട് നിങ്ങൾ ഈ വചനത്തെ കാണുമ്പോൾ തന്നെ ആമേൻ നിങ്ങൾ വിശ്വസിച്ചു പറ, ആമേൻ എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, എൻ്റെ ഭവനത്തിലുള്ളവർ ആമേൻ ഈ വചനത്താൽ സൗഖ്യമനുഭവിക്കും. ശ്രദ്ധിച്ചേ, എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയത് ആമേൻ യേശുവിൻ്റെ വാക്കിൻ്റെ അധികാരം തിരിച്ചറിഞ്ഞ ഈ ശതാധിപൻ യേശുവിൻ്റെ വാക്കിനെ അവൻ വിശ്വസിച്ചപ്പോൾ ആമേൻ യേശു ആരാണെന്നോ ആമേൻ യേശുവിൻ്റെ ശബ്ദം ആമേൻ ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത ഭവനത്തിൻ്റെ അകത്ത് ആമേൻ രോഗത്താൽ ബാധിച്ചു കിടക്കുന്ന ആമേൻ ആ ബാല്യക്കാരൻ ആമേൻ ശക്തിയോടെ, ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ എഴുന്നേറ്റു വന്നെങ്കിൽ ആ വാക്കിൻ്റെ ശക്തി എന്താണ്, ആ വാക്കിൻ്റെ പുറകിലെ കരുത്ത് എന്താണെന്ന് ഞാനും നിങ്ങളും മറക്കരുത്. ശ്രദ്ധിച്ചേ, അവിടെ യേശു ആ ബാല്യക്കാരനെ സൗഖ്യമാക്കി. ബാല്യക്കാരൻ്റെ സൗഖ്യമല്ല അവിടെ വിഷയം, അവൻ്റെ അടുക്കൽ വന്ന ആ ശതാധിപൻ്റെ വിശ്വാസമാണ്. പ്രിയമുള്ളവരെ, ഞാൻ
ഈ വചനത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് കൈമാറുകയാണ്. ഒരു പക്ഷേ നിന്റെ ഭവനത്തിലുള്ളവർ അവർ വിശ്വാസത്തിലല്ലായിരിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, വിശ്വാസത്തിൽ ഇതുവരെ കടന്നു വന്നിട്ടില്ല. പക്ഷേ ഇന്ന് ഈ പ്രഭാതത്തിലെ വചനം നിങ്ങളോടുള്ള ദൂത, നിന്റെ ഭവനത്തിൻ്റെ അകത്ത്, നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് ദൈവവചനം കേട്ടിട്ടില്ലാത്ത, ദൈവശബ്ദം എന്തെന്നറിയാത്ത ചിലർ കിടപ്പുണ്ട്. ചിലർ ആമേൻ ജീവിതത്തിൽ ആമേൻ കുഴിക്കകത്ത് വീണതുപോലെ ചില പ്രതിസന്ധിക്കകത്ത് കുരുങ്ങിക്കിടക്കുകയാണ്. പക്ഷേ നീ വചനത്തെ കേൾക്കുമ്പോൾ ആ ശതാധിപൻ വിശ്വസിച്ചതുപോലെ യേശുവിൻ്റെ വാക്കിനെ ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ പറയാം, ആമേൻ, ദൈവത്തിൻ്റെ വചനം ചിലരെ സൗഖ്യമാക്കുകയാണ്, ദൈവത്തിൻ്റെ വചനം ചിലരെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ആർക്കും ഉയർത്താൻ കഴിയാത്ത, ആർക്കും പുറത്തു കൊണ്ടുവരുവാൻ കഴിയാത്ത ആമേൻ അഗാധമായ ആമേൻ കുഴിക്കകത്താണ് നീ കിടക്കുന്നതെങ്കിലും ഒരുപക്ഷെ നിന്റെ സാഹചര്യം നിന്നെ ഒരിക്കലും പുറത്തു കൊണ്ടുവരുവാൻ കഴിയാത്തതായിരിക്കാം. പക്ഷെ വിശ്വസിച്ചു പറ, ആമേൻ, ഇന്ന് പകലിൽ എന്നോട് പറയുന്ന ഈ വചനം എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ മാറ്റിമറിക്കുന്നതാണ്. ആ ശതാധിപൻ വിശ്വസിച്ചുകൊണ്ട് യേശുവിനോട് പറയുക, നീ എൻ്റെ ഭവനത്തിൽ വരണമെന്നില്ല, ആമേൻ, മൈലുകൾക്കപ്പുറത്ത് നിന്ന്, ആമേൻ, ഈ വഴിയോരത്ത് നിന്ന് നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ, നീ ഒരു വാക്ക് എൻ്റെ ബാല്യക്കാരനെ കുറിച്ച്, അവൻ്റെ രോഗത്തെക്കുറിച്ച് ഒരു ദൈവശബ്ദം ഇവിടെ വെച്ച് എന്നോട് പറഞ്ഞാൽ, ആമേൻ, ഞാൻ അതിനെ വിശ്വസിക്കാം, ഞാൻ അതിനെ ഏറ്റെടുക്കാം. ആമേൻ, ആമേൻ, ആമേൻ. ശതാധിപൻ അങ്ങനെ യേശുവിനെ വിശ്വസിച്ചു. മാത്രമല്ല, യേശുവിന് ആ വിശ്വാസം വളരെയധികം തന്നെ ആശ്ചര്യപ്പെടുത്തി. യേശു ആശ്ചര്യപ്പെട്ട വിശ്വാസത്തിൽ വളരെ ചുരുക്കം പേരുടെ വിശ്വാസമാണ് യേശുവിനെ ആശ്ചര്യപ്പെടുത്തിയത്. അതിൽ പ്രധാനമായി ഈ ശതാധിപൻ്റെ വിശ്വാസമാണ്. അവൻ യേശുവിനെ അത്രമാത്രം വിശ്വസിച്ചു. യേശു അവൻ്റെ വിശ്വാസം കണ്ടിട്ട് പറയുക, ഇസ്രയേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ശക്തിയെ ചലിപ്പിക്കുന്നത്, ദൈവ ആമെ ശക്തിയെ എന്നിലും നിങ്ങളിലും പ്രവർത്തിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന വിശ്വാസമാണ്. വചനം ഇങ്ങനെ പറയുന്നു, വിശ്വാസം കേൾവിയാൽ വരുന്നു. എന്തിൻ്റെ കേൾവി? ദൈവവചനത്തിൻ്റെ കേൾവി. ഹല്ലേലൂയ. നിങ്ങൾ വചനം കേൾക്കുമ്പോൾ ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിനെ അത്ഭുതപ്പെടുത്തിയ വിശ്വാസം. എന്താ യേശുവിനെ അത്ഭുതപ്പെടുത്താനുള്ള കാരണം? അവന് യേശുവിൻ്റെ വാക്കിനെ അത്രമാത്രം അവന് ആ വാക്കിൻ്റെ മേൽ ഉറപ്പുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവവചനം നിങ്ങളെ വീണ്ടും ഉറപ്പിക്കുക. ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തം അത് മാറ്റപ്പെടുന്നതല്ല, അതിനെ മാറ്റാൻ കഴിയുന്നതല്ല. ആ വചനത്തെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ആ വചനം നിങ്ങൾക്ക് സൗഖ്യത്തെ പകരും, ആ വചനം നിങ്ങളുടെ ജീവിതത്തെ അഴിച്ചു പണിയും. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെല്ലാം മാറ്റം ആവശ്യമാണോ ഈ ദൈവവചനത്തിന് വലിയ മാറ്റങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയും. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൻ്റെ അകത്ത്, ആമേൻ, ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന് ആമേൻ വ്യക്തി ആമേൻ ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ വിശ്വസിച്ചാൽ മതി. നിങ്ങൾ ഒരു വ്യക്തി വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അനേകരുടെ ആമേൻ ആമേൻ പ്രയർ റിക്വസ്റ്റിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആമേൻ നിൻ്റെ ഭവനത്തിൻ്റെ അകത്ത്, ആമേൻ നിൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഒറ്റയ്ക്ക് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന, വളരെ ദുഃഖവും നിന്ദയും പീഡനവും അനുഭവിക്കുന്ന ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് പറയുക, ആമേൻ, ഈ ശതാധിപൻ വിശ്വസിച്ചതുപോലെ നീ യേശുവിനെ ഒന്ന് വിശ്വസിക്ക. നീ നിൻ്റെ വായ് തുറന്നത് യേശുവിനോട് പറ. ദൈവസന്നിധിയിൽ ആമേൻ നിൻ്റെ പ്രാർത്ഥനകളിൽ ദൈവത്തോട് പറ, കർത്താവേ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ,
നീ എൻ്റെ കുടുംബത്തെ നോക്കി, എൻ്റെ തലമുറയെ നോക്കി, എൻ്റെ ഭാവിയെ നോക്കി. എനിക്ക് മറ്റാരുടെയും ആമേ തീരുമാനങ്ങളല്ല വേണ്ടത്, മറ്റാരുടെയും പദ്ധതികളല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് നിൻ്റെ ശബ്ദമാണെന്ന് ഒരു നിമിഷം കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. ഭവനത്തിൻ്റെ മേൽ അവൻ വ്യാകുലപ്പെടുന്ന, ആമേൻ, ഭവനത്തിൻ്റെ പണികാര്യവുമായി ബന്ധപ്പെട്ട് വ്യാകുലപ്പെടുന്ന ആമേൻ ചില സഹോദരന്മാർ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവനോട് പറയുന്നു, മറ്റാരും കണ്ടിട്ടില്ലാത്ത, ആമേൻ, മറ്റാരും ആമേൻ ആമേൻ ചിന്തിച്ചിട്ടില്ലാത്ത ചില പുതു വഴികളെ ദൈവം തുറക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ ഒരു നിമിഷം നീ ഹൃദയം തുറന്ന് യേശുവിനെ ഒന്ന് സ്വീകരിക്കുക. യേശുവിനോട് പറ, കർത്താവേ, നിന്റെ വചനത്തെ ഞാൻ വിശ്വസിക്കുന്നു, നിന്റെ മകനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിന്റെ മകളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഈ പ്രഭാതത്തിൽ ഒരു നിമിഷം കണ്ണുകളെ അടച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം നമ്മെ തൊടുന്നതാണ്, ദൈവത്തിൻ്റെ വചനം നമ്മെ ബലപ്പെടുത്തുന്നതാണ്. ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തിൽ മറഞ്ഞു കിടക്കുന്ന എല്ലാ ശക്തിയും, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവ വചനത്തെ നമുക്കൊന്ന് ഏറ്റെടുക്കാം, ദൈവത്തിൻ്റെ ശബ്ദത്തെ നമുക്കൊന്ന് വിശ്വസിക്കാം. ഇപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ. അസ്ഥിക്കകത്ത് വേദന അനുഭവിക്കുന്ന, അസ്ഥി രോഗവുമായി ബന്ധപ്പെട്ട് ആമേൻ എല്ലുകൾ ആമേൻ തുടരെ തുടരെ ആമേൻ ഒടിയുന്ന ആമേൻ ചില ആമേൻ ആമേൻ രോഗം അനുഭവിക്കുന്ന ചിലർ ഈ പ്രോഗ്രാം കാണുക. പരിശുദ്ധാത്മാവനോട് ഇങ്ങനെ പറയാൻ പറയുന്നു, നിന്റെ രോഗത്തെ അവൻ എടുത്തു മാറ്റുന്നു. അവൻ കാൽവറിയിൽ പറഞ്ഞ യേശു കർത്താവിൻ്റെ വചനം ഇങ്ങനെയാണ്, ആമേൻ, അവൻ്റെ അടുപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, യേശു കർത്താവ് തൻ്റെ മരണത്തിന് മുൻപ് ഇപ്രകാരം ക്രൂശിൽ കടന്നുകൊണ്ട് പറഞ്ഞു, സകലവും നിവർത്തിയായി. അങ്ങനെയെങ്കിൽ ഈ പകൽ വിശ്വസിക്കുക, നിന്റെ മേൽ ആമേൻ ഇപ്പോൾ വ്യാപരിക്കുന്ന രോഗബന്ധനം, അത് എത്ര പഴക്കമുണ്ടെങ്കിലും, എത്ര ആമേൻ ഡോക്ടർമാർ എത്ര വലുപ്പമുണ്ടെന്ന് പറഞ്ഞാലും, ആമേൻ വിശ്വസിച്ച് പറ, ആമേൻ, ശതാധിപൻ്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കി യേശു ഇന്ന് എൻ്റെ മുമ്പിൽ നിൽപ്പുണ്ട്. ആ യേശുവിനെ എന്നെ ഒന്ന് സൗഖ്യമാക്കാൻ കഴിയും. ആമേൻ. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ വചനത്തെ ഏറ്റെടുക്കുമ്പോൾ തന്നെ അസാധാരണ അത്ഭുതങ്ങൾ കർത്താവ് ഈ പകൽ ചെയ്യുക. യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നപ്പാ. ദൈവത്തിൻ്റെ അത്ഭുതകരമായ വിടുതലുകൾ ഇവരുടെ കുടുംബത്തിൽ, ഇവരുടെ ഭവനങ്ങളിൽ, ഇവരുടെ തലമുറകളുടെ മേൽ സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ കരം കൂടിയിരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുക, കർത്താവ് വലിയ കാര്യങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക. ദൈവവചനത്തിൻ്റെ ശക്തി ഈ പ്രഭാതത്തിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ വെള്ളിയാഴ്ച പകൽ രാവിലെ 11 മണി മുതൽ 1 മണി വരെ പറക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത്, പറക്കോട് ബസ് സ്റ്റാൻഡിന് സമീപം വ്യാപാര ഭവന് എതിർവശമുള്ള ആമേൻ ബിൽഡിങ്ങിൽ വെച്ച് ഒരു പ്രത്യേക മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുക. നിങ്ങൾ ആ മീറ്റിങ്ങിൽ കടന്നു വരിക. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ ആമേൻ ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും. ആമേൻ. ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് നാളെ നിങ്ങൾ കടന്നു വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ കോൺടാക്ട് നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ ജീവിതത്തിന് ഈ പ്രാർത്ഥന ഒരു അനുഗ്രഹമായിരിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് ഈ പ്രഭാതത്തിൽ വിശ്വാസത്തോടെ ഏറ്റെടുക്കുക. വചനം നിങ്ങളെ സൗഖ്യമാക്കുന്നതാണ്. നിങ്ങളെ ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് നിങ്ങളെ ഉയർത്തിയെടുക്കുവാൻ, നിങ്ങളുടെ മേൽ വിടുതൽ തരുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. വിശ്വാസത്തോടെ നമുക്ക് ഈ ആഴ്ച മുമ്പോട്ട് പോകാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.